Hi friends, ellavarkkum Ananas Kitchen ilekku swagatham. Innu thayarakkan povunnathu peri peri mandiyanu. Video ilekku povam. Idu thayarakkanayittu aadyam 4 pachamulagu, korchu velutulli, rendu kashni inji, pinne korchu malliyila, korchu pudinila. Idellam oru mixila jarilekku ittu kodukkam. Appo ella ittu koduthittund ini avashyathinu uppu kooda cherthu kodukkam. Pinne idilekku oru tablespoon vellam ozhichu kodukkam. നമ്മൾട്ട് പേസ്റ്റ് ആയി കിട്ടാനാണ് വെള്ളം ചേർത്തത് അല്ലെങ്കിൽ വേണ്ട ഇനി ഇതെല്ലാം നമ്മൾട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോ നമ്മൾട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചിക്കൻ എടുത്തിട്ട് നാല് പീസായി കട്ട് ചെയ്തതാണ് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ് ഇനി ചിക്കനിലേക്ക് അരച്ചെടുത്ത പേസ്റ്റിൽ അത് ഇട്ട് കൊടുക്കാം ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കായിട്ടും മസാല തേച്ച് പിടിപ്പിക്കാം അപ്പൊ ചിക്കനിലെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി ചെറിയ ജീരകത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് 1 പീസ് ഇട്ട് കൊടുക്കാം കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മസാലപ്പൊടി ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാം ഇനി വറ്റൽമുളക് ഒരു 6 എണ്ണം എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്താലും മതിയാവും ഞാൻ ഇവിടെ വെള്ളത്തിലൊന്ന് ഇടാതെ തന്നെ പൊടിച്ചെടുത്തിട്ട് ഇടുകയാണ് ഈ വറ്റൽമുളക് പൊടിച്ചത് ചിക്കനിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാം ഇപ്പൊ എല്ലാ മസാലകളും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പൊ അതാ 1/2 മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ആദ്യം 2 പീസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ 1-5 മിനിറ്റ് ഒക്കെ ആയപ്പോ ഞാന് ചിക്കന്റെ സൈഡ് ഒരു സൈഡ് ആയിട്ടുണ്ടപ്പോ അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒരു സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ ആയിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഈ പീസ് ഇപ്പോ ആയിട്ടുണ്ട് ഇത് കോരി എടുത്തിട്ടുണ്ട് ഈ 2 പീസും എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ ഇട്ടിട്ടുള്ള ചിക്കൻ്റെ ഉള്ള മസാല എല്ലാം ഈ എണ്ണയിലുണ്ട് അപ്പൊ ഇത് നമുക്ക് കോരി എടുത്തിട്ട് ലാസ്റ്റ് അതിന്റെ മുകളിൽ വിതറി കൊടുക്കാനായിട്ടാണ് അപ്പൊ അത് എടുത്തു മാറ്റാം ഇതൊരു അരിപ്പ് വെച്ചിട്ട് എടുത്തു മാറ്റണമെങ്കിലും എണ്ണ എല്ലാം അതിൽക്ക് പോയിക്കോളും അപ്പൊ ഇതേപോലെല്ലാം മസാല ഇതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ചിക്കൻ പീസും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കന്റെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം ഒന്ന് മുരിങ്ങി കിട്ടണം അപ്പൊ 2-3 തവണ ആയിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ ഈ ചിക്കന് റെഡി ആയിട്ടുണ്ട് ഇത് എടുത്തു മാറ്റാം ഇതില് മസാല ഉണ്ട് അപ്പൊ മസാല നമുക്ക് എടുത്തു മാറ്റണം അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി എടുത്തത് 1 ക്യാപ്സിക്കം പിന്നെ 1 ക്യാരറ്റും കൂടെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ക്യാരറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ഇത്തിരി ഒന്ന് മുരിഞ്ഞു വരണം ഇപ്പോ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് എടുത്തു മാറ്റാം ഇതേപോലെ ക്യാപ്സിക്കം ചെയ്തെടുക്കാം ക്യാപ്സിക്കം ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും ഇതിപ്പോ ആയിട്ടുണ്ട് ഇത് എടുത്തു മാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോ ആയിട്ടുണ്ട് ഇത് എടുത്തു മാറ്റാം അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ 2 തക്കാളി എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ 2 തക്കാളി മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ് പിന്നെ കുറച്ച് സ്പൈസസ് വേണം ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലം ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് പിന്നെ 2 പച്ചമുളക് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് വേണം 1 പീസ് എടുത്തിട്ടുണ്ട് മാഗി ക്യൂബും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോ ഇതിലേക്ക് 2 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള തക്കാളി
തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു കപ്പ് അരിക്ക് 1 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 1 1/4 കപ്പ് എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോസ് കൈമട അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ഒന്നല്ല എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കൂടുതൽ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ്. ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 kg നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോഴേ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ റൈസിലെ വെള്ളമെല്ലാം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല അല്ലേ, ചിക്കൻ പൊരിച്ചതിന്റെ മസാല, ഇതിന്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി 4 പീസ് ചിക്കൻ പൊരിച്ചതില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ തീക്കനൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു വെയിറ്റും കൂടെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് തുറന്നു നോക്കാം. ഇനി ഇതിൽ നിന്ന് ചിക്കൻ പീസ് എല്ലാം മാറ്റി വെക്കാം. എന്നിട്ട് ഈ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില വിതറക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ക്യാപ്സിക്കും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് ചിക്കനും വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പെരി പെരി മന്തി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആണ് കേട്ടോ. ഈ ചോറിന് സൈഡ് ഡിഷ് ആയിട്ട് ടൊമാറ്റോ ചട്നിയും മയോണൈസും ഉണ്ടായാൽ മതി. നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റിയാണ്. ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോവല്ലേ. ഒരു ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ബൈ.